السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ വിശുദ്ധ റമദാനിനെ കുറിച്ച് പഠിക്കുന്ന ആറാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മുടെ ഈ പഠന കോഴ്സ് അതിൻ്റെ അവസാനത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇൻഷാ അള്ളാഹ് ഒരു ക്ലാസ് കൂടെയാണ് ഇനി നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്നത്. അതേത് ദിവസമാണ് എന്ന് ഇൻഷാ അള്ളാഹ് നമ്മളുടനെ അറിയിക്കുന്നത്, നമ്മുടെ ഗ്രൂപ്പുകളിലൂടെ അറിയിക്കുന്നതാണ്. നമ്മൾ റമദാൻ പഠന കോഴ്സിൻ്റെ ഒന്നാമത്തെ ക്ലാസ് മുതൽ അഞ്ചാമത്തെ ക്ലാസ് വരെ എടുത്തു നോക്കിയാൽ നോമ്പുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ധാരാളം വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. നോമ്പിൻ്റെ മഹത്വങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നോമ്പിൻ്റെ അഹ്കാമുകൾ, നോമ്പ് ആർക്കാണ് നിർബന്ധമാകുന്നത്, എപ്പോഴാണ് നോമ്പ് നിർബന്ധമാകുന്നത്, നോമ്പിൽ ആർക്കൊക്കെയാണ് ഇളവുകളുള്ളത്, എന്താണ് കഫാറത്ത്, അങ്ങനെ വ്യത്യസ്തമായ വിഷയങ്ങൾ അൽഹംദുലില്ലാ കഴിഞ്ഞ വിവിധ ക്ലാസ്സുകളിലൂടെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി. പല ആളുകളും അവരുടെ സംശയങ്ങൾ ഉന്നയിച്ചു. ആ സംശയങ്ങൾക്ക് കഴിവിൻ്റെ പരമാവധി മറുപടി നൽകാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചത്. ഇന്ന് നമ്മൾ നോമ്പുകാരന് പരിശുദ്ധ ഇസ്ലാം നൽകിയ ഇളവുകളും അതേപോലെ തന്നെ നോമ്പിലെ സുന്നത്തുകളുമാണ് ചർച്ച ചെയ്യുന്നത്. രണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഒന്ന്, നോമ്പുകാരന് അള്ളാഹു നൽകിയ ഇളവുകളുണ്ട്. അതേപോലെ തന്നെ നോമ്പിൽ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ, ആ രണ്ട് കാര്യങ്ങൾ വിശദീകരിച്ച് ഇന്നത്തെ ഈ ക്ലാസ് ഇൻഷാ അള്ളാഹ് ഞാൻ അവസാനിപ്പിക്കും. അതിലാദ്യം പറയാനുള്ളത്, നോമ്പുകാർക്കുള്ള ഇളവുകളിൽപ്പെട്ട കാര്യമാണ് വലിയ അശുദ്ധിയോടുകൂടെ സുബഹി വരെ കഴിച്ചുകൂട്ടുക എന്നുള്ളത്. എന്താണ് അങ്ങനെ പറഞ്ഞാൽ? ഇപ്പം നമുക്കറിയാം, റമദാനിൻ്റെ പകൽ സമയങ്ങളിൽ ഭാര്യഭർത്തൃബന്ധം അത് നിഷിദ്ധമാണ്, അത് ഹറാമാണ്. അങ്ങനെ ചെയ്താൽ വലിയ കഫാറത്തുണ്ട്, രണ്ട് മാസക്കാലം തുടർച്ചയായി നോമ്പ് നോൽക്കണമെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചു. എന്നാൽ റമദാനിൻ്റെ രാത്രി കാലങ്ങളിൽ നമ്മുടെ ഭാര്യ ഭർത്തൃബന്ധം അനുവദനീയമാണ്. ഉഹില്ല ലകും ലൈലത്ത സിയാമി റഫഥു ഇലാ നിസാഇക്കും എന്ന് പറയുന്ന ആയത്തിൻ്റെ പശ്ചാത്തലമെല്ലാം നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ റമദാനിൻ്റെ രാത്രികളിൽ ഒരാൾ അല്ലെങ്കിൽ ഒരു ഭാര്യയും ഭർത്താവും അവർ ശാരീരികമായ ബന്ധം സ്ഥാപിച്ചു. ആ സമയത്ത് ഫജറിൻ്റെ നേരമായി, ഫജറിൻ്റെ നേരമാകുമ്പോൾ സുബഹിയുടെ മുൻപ് കുളിക്കണമെന്ന് നിർബന്ധമില്ല. നോമ്പ് നോൽക്കണമെങ്കിൽ സുബഹിയുടെ മുമ്പ് കുളിക്കണമെന്നത് ഷർത്തല്ല, നിബന്ധനയല്ല. കുളി ഷർത്താകുന്നത് എപ്പോഴാണ്? ഒരാൾക്ക് കുളി ഷർത്താകുന്നത് നമസ്കരിക്കണമെങ്കിൽ ജനാബത്തുള്ളയാൾ കുളിക്കണം, തവാഫ് ചെയ്യണമെങ്കിൽ ജനാബത്തുള്ളയാൾ കുളിക്കണം, അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ലത് ശുദ്ധിയോടുകൂടെ പാരായണം ചെയ്യുക എന്നുള്ളതാണ്. അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. നമ്മൾ ഫിഖ്ഹിൻ്റെ ക്ലാസ്സിൽ അത് വളരെ വിശാലമായി പറഞ്ഞതാണ്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾക്കാണ് സാധാരണ വുദു ഷർത്തായിക്കൊണ്ട് പറയാറുള്ളത്. എന്നാൽ നോമ്പ് നോൽക്കണമെങ്കിൽ എന്തിൻ്റെ ആവശ്യമില്ല? അയാൾ ശുദ്ധിയുള്ളയാളാകണം, അഥവാ ഫജറിൻ്റെ മുമ്പ് തന്നെ കുളിച്ചതിന് ശേഷമാണ് അയാൾ നിയ്യത്ത് വയ്ക്കുക, അങ്ങനൊരു നിയമമല്ല. മനസ്സിലായില്ലേ? നോമ്പുകാരനായിരിക്കെ അയാൾ രാത്രിയിൽ അയാൾ ജനാബത്തുകാരനായിരിക്കെ അയാൾ അത്താഴം കഴിച്ചു, എന്നിട്ട് എന്ത് ചെയ്തു? ബാങ്ക് കൊടുത്തു. ബാങ്ക് കൊടുത്തതിന് ശേഷം അയാൾ എന്ത് ചെയ്താൽ മതി? നമസ്കരിക്കാൻ വേണ്ടി കുളിച്ചാൽ മതി, അത് പ്രശ്നമില്ല. അത് നോമ്പുകാർക്ക് നൽകിയ ഒരു ഇളവാണ്. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്രികുഹുൽ ഫജ്റ ജുനുബൻ ഫി റമദാൻ മിൻ ഗൈരി ഹുൽമിൻ ഫയഗ്തസിലു വയസൂമു. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യാണ്, സ്വപ്നസ്ഖലനം എന്ന നിലക്കല്ലാതെ തൻ്റെ ഭാര്യമാരുമായി ലൈംഗിക ബന്ധം സ്ഥാപിച്ചുകൊണ്ട് തന്നെ ജനാബത്തുകാരനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിലെ പ്രഭാതത്തിൽ കഴിച്ചു കൂട്ടാറുണ്ട്. പ്രഭാതത്തിൽ ഫജറിൻ്റെ ശേഷം നബി അത്തരം അവസ്ഥയിൽ ഉണ്ടാകാറുണ്ട്. അവിടുന്ന് പിന്നെന്ത് ചെയ്യും? കുളിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കും എന്നാണ് ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് നോമ്പുകാർക്കുള്ള ഒരു ഇളവാണ്, നമ്മുടെ മതം എളുപ്പമാണ്.
നമ്മുടെ മതം പ്രയാസമുള്ള മതമല്ല. അപ്പോൾ അതെന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തത്, വായ കഴുകലും വാ കഴുകലും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റലും അത് നോമ്പിൽ ഇളവ് നൽകിയ വിഷയമാണ്. ഇപ്പോൾ ചില ആൾക്കാർ വായിൽ വെള്ളം കൊപ്പിളിക്കാനൊക്കെ ഭയങ്കര പേടിയാണ്. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുമ്പോൾ എന്ത് ചെയ്യണം, അത് അറ്റത്തോളം എത്തിക്കണമെന്നുള്ളതാണ് നിയമം. എന്നാൽ റമദാനിൽ എന്ത് ചെയ്യണം, അത് ശ്രദ്ധിക്കണം, അടിയിലേക്ക് ഇറങ്ങിപ്പോകാതെ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അപ്പോൾ അവിടെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അറ്റത്തോളം എത്തിക്കേണ്ടതില്ല. എന്നാൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ പ്രയാസമുള്ള സമയങ്ങളിലൊക്കെ വാ കൊപ്പിളിക്കുക, നമ്മൾ പിന്നെ വാ വൃത്തിയാക്കുക, ഇതൊക്കെ അനുവദനീയമായ കാര്യമാണ്. ഇതൊന്നൊരു പ്രശ്നമുള്ള വിഷയമല്ല, ഇസ്ലാം അനുവദിച്ചു തന്ന കാര്യമാണ്. അതേപോലെ തന്നെ കുത്തിവെപ്പുകൾ, കുത്തിവെപ്പുകൾ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചു, ഇഞ്ചക്ഷൻ അത് നോമ്പിനെ മുറിക്കുകയില്ല എന്ന് പറഞ്ഞു. ശരീരത്തിന് പോഷണം നൽകാത്ത, ശരീരത്തിന് പോഷണം നൽകാത്ത രീതിയിലുള്ള ഇഞ്ചക്ഷനുകൾ കൊണ്ടെന്തില്ല, നോമ്പ് മുറിയുകയില്ല എന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. എന്നാൽ ഏറ്റവും നല്ലത് നോമ്പ് തുറന്നതിന് ശേഷം ഇഞ്ചക്ഷൻ വെക്കുന്നതാണ്. അപ്പോൾ ഇസ്ലാം നൽകിയ ഒരു ഇളവാണ് ചില കുത്തിവെപ്പുകൾ. ഇപ്പോൾ നമുക്കറിയാം കോവിഡിൻ്റെ ഒക്കെ പശ്ചാത്തലം നമുക്ക് ഓർമ്മ ഉണ്ടാകും, അന്ന് പ്രത്യേകമായ കുത്തിവെപ്പുകൾ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ കുത്തിവെപ്പുകൾ നടത്തുന്നതിലൂടെ എന്ത് ചെയ്യുന്നില്ല, നോമ്പ് മുറിയുന്നില്ല എന്നാണ് അത് ഇസ്ലാം അനുവദിച്ച ഇളവായിക്കൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഭക്ഷണം രുചി നോക്കുക എന്നുള്ളത്. അനിവാര്യമായും അവർക്ക് ആവശ്യമാണ്. അവർ ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾക്കാരാണ്, അപ്പം ഉപ്പുണ്ടോ നോക്കും, അല്ലെങ്കിൽ മുളകുണ്ടോ പാകമാണോ എന്നൊക്കെ നോക്കും. അതുകൊണ്ട് നോമ്പ് ബാത്തിലാവില്ല. അതൊക്കെ അനുവദിച്ച കാര്യമായിക്കൊണ്ടാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഇസ്ലാം നൽകിയ ഒരു ഇളവാണ് നല്ല ചൂടുള്ള സമയത്ത്, ശക്തമായ പിന്നെ ചൂടുള്ള സമയങ്ങളിൽ എന്ത് ചെയ്യുക, ശരീരം തണുപ്പിക്കാൻ വേണ്ടി ശരീരത്തിലൂടെ ദേഹത്തിലൂടെ വെള്ളമൊഴിക്കുക എന്നുള്ളത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. കുളിക്കുക എന്നുള്ളത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. ചില ആൾക്കാർ റമദാനിൻ്റെ പകലിൽ കുളിക്കൽ ഭയങ്കര പ്രയാസമാണ്, പ്രത്യേകിച്ച് മുങ്ങിക്കുളിക്കുക. ശ്രദ്ധിക്കണം, മുങ്ങിക്കുളിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ശ്രദ്ധ വേണം. പക്ഷേ കുളിക്കുക എന്നുള്ളത് ശരീരം തണുപ്പിക്കാൻ വേണ്ടി കുളിക്കുക എന്നുള്ളത് എന്താണ്, അനുവദനീയമായ കാര്യമാണ്. അതിലെന്തില്ല, പ്രശ്നമില്ല, അത് നമ്മുടെ നോമ്പിനെ ബാത്തിലാക്കുന്ന കാര്യമല്ല. അതേപോലെ തന്നെ സുറമയിടുക, അതേപോലെ തന്നെ കണ്ണിൽ മരുന്നിറ്റിക്കുക, ഇതൊക്കെ അനുവദിക്കപ്പെട്ട കാര്യമാണ്. ഇതിലൊന്നും എന്തില്ല, പ്രശ്നമില്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നോമ്പുകാരായ ആളുകൾക്ക് അനുവദിക്കപ്പെട്ട കാര്യങ്ങളാണ്, ജായിസായ കാര്യങ്ങൾ. അവർക്ക് ചെയ്യുന്നത് കൊണ്ടെന്തില്ല, പ്രശ്നമുള്ള വിഷയമല്ല. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കുത്തിവെപ്പുകൾ, ഇഞ്ചക്ഷനുകളൊക്കെ കഴിവിൻ്റെ പരമാവധി എന്ത് ചെയ്യുക, നോമ്പ് തുറന്നതിന് ശേഷം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, അതാണ് ഏറ്റവും നല്ലത്. ഇനി നോമ്പുകാരൻ ഉപേക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നോമ്പ് നോറ്റ ഒരാൾ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ ചില ആൾക്കാർ ചോദിക്കും ഭാര്യനെ ചുംബിക്കാൻ പറ്റുമോ, ഭാര്യയുടെ കൂടെ പിന്നെ നമുക്ക് ഒരു ബെഡിൽ കിടക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അത് റമദാനിൻ്റെ പകലിൽ അനുവദനീയമാണോ, റമദാനിൻ്റെ പകലിൽ നിഷിദ്ധമായത് എന്താണ്, ഭാര്യ ഭർത്തൃ ബന്ധം പാടില്ല, അഥവാ ശാരീരിക ബന്ധം പാടില്ല, ജിമാ പാടില്ല, മനസ്സിലായി, ലൈംഗിക ബന്ധം പാടില്ല. എന്നാൽ ഭാര്യയെ ചുംബിച്ചത് കൊണ്ട് നോമ്പ് മുറിയൊന്നുമില്ല. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലു വഹുവ സ്വായിമുൻ. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം നോമ്പുകാരനായിരിക്കും, എന്ത് ചെയ്യും, അവരുടെ ഭാര്യമാരെ ചുംബിക്കാറുണ്ട്. വയുബാഷിറു വഹുവ സ്വായിമുൻ, അവരുടെ കൂടെ കിടക്കാറുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പുകാരനായിരിക്കെ. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണ്, മറ്റുള്ള ആളുകളെക്കാൾ കൂടുതൽ വികാരം ക്ഷമിപ്പിക്കാൻ പിടിച്ചു നിർത്താൻ ക്ഷമയുള്ളയാളാണ് ആര്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മനസ്സിലായി. അപ്പോൾ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തേക്ക് ഒരു യുവാവായ മനുഷ്യൻ വന്നു. ഫജ അഷാബുൻ, ഒരു യുവാവ് വന്നു. ഫഖാല യാ റസൂലല്ലാഹ് ഉഖബ്ബിലു വ അന സ്വായിമുൻ, ഞാൻ എൻ്റെ ഭാര്യനെ നോമ്പുകാരനായിരിക്കെ ചുംബിക്കട്ടെ. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല, വേണ്ട എന്ന് പറഞ്ഞു. അതേ സമയത്ത് നബിയുടെ സമീപത്തേക്ക് ഒരു ഷെയ്ഖ് വന്നു, ഒരു വൃദ്ധനായ ആൾ വന്നു. ഫജാഅ ഷെയ്ഖുൻ ഫഖാല ഉഖബ്ബിലു വ അന സ്വായിമുൻ, ഞാൻ നോമ്പുകാരനായിരിക്കെ എൻ്റെ ഭാര്യനെ ചുംബിക്കട്ടെ. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം. നോക്കൂ, നിങ്ങൾ പ്രായം ചെന്ന ഒരാളോട് നബി അത് അനുവദനീയമാണെന്ന് പറയുന്നു. അതേപോലെ തന്നെ യുവാവായ ഒരു മനുഷ്യനോട് അത് പാടില്ല എന്ന് പറയുന്നു. എന്തുകൊണ്ടാണത്? വികാരം ക്ഷമിപ്പിക്കണം. ഒരു ചുംബനം ഒരുപക്ഷേ മറ്റുള്ള പ്രവൃത്തികളിലേക്ക്, നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ആ വാതിൽ നബി അടച്ചു. എന്നാൽ ചുംബിച്ചത് കൊണ്ട് എന്ത് ചെയ്യില്ല, നോമ്പ് മറിയുകയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. മനസ്സിലായല്ലോ. അതേപോലെ തന്നെ ചീത്ത വാക്ക് പറയുകയോ മോശം പ്രവർത്തിക്കുകയോ ചെയ്യാൻ പാടില്ല റമദാനിൽ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സിയാമു ജുന്ന, നോമ്പ് ഒരു പരിചയമാണ്. ഫല യർഫുസു വല യജ്ഹലു വ ഇനി മ്റഉൻ ഖാതലഹു ഔ ശാതമഹു ഫല്യഖുൽ ഇന്നി സ്വായിമുൻ മറതൈൻ. നോമ്പിൽ എന്ത് ചെയ്യണം, നോമ്പുകാരൻ ചീത്ത വാക്ക് പറയുകയോ
മാന്യതക്ക് നിരക്കാത്തത് പ്രവർത്തിക്കുകയോ ചെയ്യാൻ പാടില്ല. എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ നോമ്പുകാരാണ്, അള്ളാഹുവിൻ്റെ വജൂ ഉദ്ദേശിച്ച് നോമ്പ് നോൽക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നോമ്പുകാരായ ആളുകൾ ചീത്ത വാക്ക് പറയാൻ പാടില്ല, മാന്യതക്ക് നിരക്കാത്തതൊന്നും പറയാൻ പാടില്ല. നമ്മളോട് ഇങ്ങോട്ടൊരാൾ അടികൂടാൻ വന്നു, പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നു, അപ്പം എന്താ പറയേണ്ടത്? ഇന്നി സ്വായിമുൻ, ഞാൻ നോമ്പുകാരനാണ്, എനിക്കിത് പാടില്ല, ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ് വേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ വായിക്കാൻ പറ്റും. അതേപോലെ തന്നെ നബി പറഞ്ഞു റുബ്ബ സ്വായിമുൻ, റുബ്ബ സ്വായിമിൻ എത്രയെത്ര നോമ്പുകാരാണ്, ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂഉ, അവരുടെ നോമ്പ് കൊണ്ട് അവർക്ക് വിശപ്പ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതേപോലെ വറുബ്ബ ഖായിമിൻ, എത്രയെത്ര നിന്ന് നിസ്കരിക്കുന്ന ആൾക്കാരാ, ലൈസ ലഹു മിൻ ഖിയാമിഹി ഇല്ല സഹർ, അവരുടെ ആ നിന്ന് നമസ്കാരം കൊണ്ട് അവർക്ക് എന്തുണ്ടായിട്ടില്ല, പ്രയോജനം ഉണ്ടായിട്ടില്ല, ഉറക്കം ഒഴിവാക്കി എന്നല്ലാതെ വേറെ പ്രയോജനമൊന്നും അവർക്കുണ്ടായിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താ? ആ നോമ്പുകാർ നോൽക്കേണ്ടതുപോലെ നോമ്പ് നോറ്റിട്ടില്ല, ചീത്ത വാക്ക് ഉപേക്ഷിച്ചിട്ടില്ല, അതേപോലെ തന്നെ ചീത്ത പ്രവർത്തികൾ ഒഴിവാക്കിയിട്ടില്ല. അപ്പം അതുകൊണ്ട് നോമ്പുകാരായ ആളുകൾ ചീത്ത വാക്ക് തെറി വിളിക്കാൻ പാടില്ല, അസഭ്യം പറയാൻ പാടില്ല, മോശമായത് പ്രവർത്തിക്കാൻ പാടില്ല. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിനോട് നടത്തിയൊരു പ്രാർത്ഥന ഉണ്ട്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അമാലി വൽ അഹ്വ. ആരാ പ്രാർത്ഥിക്കുന്നത്? നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ. എന്താ ദുആ? അല്ലാഹുവേ, മോശമായ സ്വഭാവത്തിൽ നിന്ന്, പ്രവർത്തികളിൽ നിന്ന്, ഇച്ഛകളിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ ദുആ നടത്തുന്നത്. പ്രവാചകന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഖുർആനാണ്, മോശമായി ഒന്നുമില്ല. എന്നിട്ട് പോലും നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ നിരന്തരം അള്ളാഹുവിനോട് ദുആ ചെയ്തു, നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാകാൻ, നല്ല വാക്ക് പറയുന്നവരാകണം, നല്ലത് പ്രവർത്തിക്കുന്നവരാകണം. പ്രത്യേകിച്ച് റമദാനിൽ മോശമായ ഒരു പ്രവർത്തികളും ഒരു വാക്കുകളും നമ്മുടെയൊന്നും ഇടയിൽ സംഭവിക്കാതിരിക്കാൻ നോമ്പ് നോൽക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം? പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ കളവ് പറയാൻ പാടില്ല, കളവല്ലാത്ത സമയത്തും പറയാൻ പാടില്ല. കളവ് പറയാനുള്ള വലിയ കുറ്റമാണ്. എന്നാൽ നോമ്പുകാരെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മല്ലം യദ ഖൗല സൂരി വൽ അമലി ബിഹി ഫലൈസ ലില്ലാഹി ഹാജതുൻ ഫീ അയദ താമഹു വശറാബഹു. വല്ലവനും കളവ് പറയലും അത് പ്രവർത്തിക്കലും ഉപേക്ഷിക്കാത്ത പക്ഷം അവൻ ഭക്ഷണവും പാനീയവും ഉപേക്ഷിക്കുന്നതിന് യാതൊരു നേട്ടവും ഇല്ല, അത് അല്ലാഹുക്ക് ആവശ്യമില്ല എന്നാ. അല്ലെ, മല്ലം യദ ഖൗല സൂരി വൽ അമൽ, മോശമായ വാക്കുകളും പ്രവർത്തികളും എന്തിനാണ് ഒഴിവാക്കണം? നോമ്പുകാരായ ആളുകൾ അതൊന്നും ഒഴിവാക്കാതെ നമ്മൾ തോന്നിയതുപോലെ പ്രവർത്തിക്കുക, തോന്നിയതുപോലെ ചെയ്യുക, എന്നിട്ട് ഞാൻ നോമ്പുകാരനെന്ന് പറയാം, അതുകൊണ്ട് കാര്യമില്ല, അത് ഉപകാരപ്പെടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത്. മഹാനായ സ്വഹാബിയായ ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു ഹദീത്ത് ഉണ്ട്, അദ്ദേഹം പറയാ, ഇദ അസുംതും ഫല്യസും സംഉക വബസറുക വലിസാനുക അനിൽ കദിബി വൽമഹാരിമി വദ അദൽ ജാരി വലിയകുൻ അലൈക വഖാറുൻ വസകീനതുൻ യൗമ സൗമിക വല തജ്അൽ യൗമ സൗമിക വയൗമ ഫിത്രിക സവാഅൻ. എന്താ അദ്ദേഹം പറയുന്നത്? നീ നോമ്പെടുത്താൽ നിന്റെ കാതും കണ്ണും നാവും കളവിൽ നിന്നും ഹറാമുകളിൽ നിന്നും നോമ്പെടുക്കട്ടെ. എന്ത് രസമുള്ളൊരു പ്രയോഗം! നമ്മൾ നോമ്പുകാരനാണെങ്കിൽ നമ്മുടെ നാവ്, നമ്മുടെ കണ്ണ്, അതേപോലെ തന്നെ നമ്മുടെ പിന്നെ കാത്, ഇതൊക്കെ എന്ത് ചെയ്യണം? നോമ്പുകാരായിരിക്കണം. കളവിൽ നിന്നും ഹറാമുകളിൽ നിന്നൊക്കെ നോമ്പെടുക്കട്ടെ. അയൽവാസിയെ ഉപദ്രവിക്കുന്നത് നീ ഒഴിവാക്കുകയും ചെയ്യണം. നിന്റെ നോമ്പിൻ്റെ ദിവസം നിനക്ക് ഗാംഭീര്യവും അച്ചടക്കവും ഉണ്ടാകണം. നിനക്ക് നോമ്പുള്ള ദിവസവും നോമ്പില്ലാത്ത ദിവസവും ഒരേപോലെ ആകാൻ പാടില്ല എന്നാ. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, പണ്ഡിതന്മാരെ പഠിപ്പിച്ച കാര്യമാണ്. സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഗൈബത്ത് പറയാൻ പാടില്ല, പരദൂഷണം പറയാൻ പാടില്ല, നമീമത്ത് പറയുക, ഗൈബത്ത് പറയുക, ഇതൊക്കെ വലിയ കുറ്റമാണ്, മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം നോമ്പുകാലങ്ങളിൽ പ്രത്യേകിച്ച് വിശ്വാസികൾ മാറി നിൽക്കണം. നോമ്പുകാലം എന്ന് പറഞ്ഞാൽ നന്മയുടെ വസന്തകാലമാണ്, പാപങ്ങൾ വർജിക്കേണ്ട മാസമാണ്, നന്മകൾ വർദ്ധിപ്പിക്കേണ്ട മാസമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ അടുക്കൽ എന്തുണ്ടാക്കാൻ പാടില്ല? മറ്റുള്ളവരെക്കുറിച്ച് ഗൈബത്ത് പറയുന്ന, അതേപോലെ തന്നെ നമീമത്ത് പറയുന്ന, ഇല്ലാത്തത് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറാൻ പാടില്ല. ആളുകളെക്കുറിച്ച് നല്ലത് വിചാരിക്കുക, നല്ല രീതിയിൽ പെരുമാറുക, ഇതൊക്കെ വിശ്വാസികളായ ആളുകൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ നാവിനെ നമ്മൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. നമ്മുടെ കണ്ണിനെ നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ കാതിനെ നമ്മൾ സൂക്ഷിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നോമ്പുകാരായ ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നോമ്പിൽ നൽകിയ ഇളവുകൾ നമ്മൾ മനസ്സിലാക്കി, നോമ്പിൽ പാടില്ലാത്ത കാര്യങ്ങൾ മനസ്സിലാക്കി, ഇനി നോമ്പിൻ്റെ സുന്നത്തുകൾ അതുകൂടെ നമുക്കൊന്ന് പറയാം. എന്താണ് നോമ്പിൻ്റെ സുന്നത്തുകൾ? ഇവിടെ സുന്നത്തല്ലേ എന്ന് കരുതിയിട്ട് പല ആൾക്കാർ സുന്നത്ത് എന്ന് പറഞ്ഞു, അത് സുന്നത്തല്ലേ, അത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അതിപ്പോൾ ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തതുമായ കാര്യമല്ലേ എന്ന് പറഞ്ഞ് നിസാരവൽക്കരിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, സുന്നത്തിന് ഗൗരവമുണ്ട്. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുക, നബി ഇങ്ങനെ നിസ്കരിക്കുന്ന സമയത്ത് പുറത്ത് നബി നിസ്കരിക്കുകയാണ്, നബി ചെരുപ്പ് ധരിച്ചാണ് നിസ്കരിക്കുന്നത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് ചെരുപ്പഴിച്ചു. അപ്പം നിസ്കാരത്തിലെ സ്വഹാബികളും ചെരുപ്പഴിച്ചു.
നിസ്കാരം കഴിഞ്ഞപ്പോൾ നബി ചോദിച്ചു, നിങ്ങൾ എന്തിനാ ചെരിപ്പഴിച്ചത്? അപ്പോൾ അവർ പറഞ്ഞു, നബിയെ നിങ്ങൾ ചെരിപ്പഴിക്കുന്നത് ഞങ്ങൾ കണ്ടു, അതുകൊണ്ടാണ് ഞങ്ങൾ ചെരിപ്പഴിച്ചത്. അപ്പോൾ നബി പറഞ്ഞു, ഞാൻ ചെരിപ്പഴിക്കാൻ കാരണം ജിബ്രീൽ വന്നിട്ട് എന്നോട് എന്ത് പറഞ്ഞു, ചെരുപ്പിൽ നജസുണ്ട്, മാലിന്യമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചെരിപ്പൊഴിവാക്കിയത്. നോക്കൂ, നിങ്ങൾ ഈ ചരിത്രത്തിൽ നിന്ന് ഈ ഹദീത്തിൽ നമുക്ക് പഠിക്കാനുള്ള പാഠെന്താ? നബി എന്ത് ചെയ്തോ അതവർ കാണുമ്പോൾ അതവർ പ്രാവർത്തികമാക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങനെ എന്ത് ചെയ്യാണ് അവരനുധാപനം ചെയ്യുക. അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു ഒരിക്കൽ പള്ളിയിലേക്ക് വരിക, നബി പള്ളിയിൽ ഇങ്ങനെ ഖുതുബ പറയുന്നുണ്ട്. അപ്പോൾ നബി ഖുതുബൻ്റെ അടിയിൽ പറഞ്ഞു, ഇജ്ലിസു, നിങ്ങളിരിക്കണം. ഇത് കേട്ടിട്ട് അബ്ദുല്ലാഹിബിൻ മസ്ഊദ് പള്ളിയിലേക്ക് വരുന്നത്, അദ്ദേഹം അവിടെ ഇരുന്നു. ഫസമിഅ ദാലിക ഇബ്നു മസ്ഊദ് ഫജലസ അലാ ബാബിൽ മസ്ജിദ്, ആ പള്ളിയുടെ വാതിലിൻ്റെ അവിടെ ഇരുന്നു. നബി മിമ്പറിൽ നിന്ന് ഇരിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ നബി അത് കണ്ടു, അബ്ദുല്ലാഹിബിൻ മസ്ഊദ് ഇരിക്കണത് കണ്ടു. അപ്പോൾ നബി അദ്ദേഹത്തെ വിളിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഫഖാൽ താലിയാ ബാ അബ്ദില്ലാ അബ്ദുല്ലാഹിബിൻ മസ്ഊദ്, അബ്ദുല്ലാഹിബിൻ മസ്ഊദ് അങ്ങോട്ട് മുന്നോട്ട് വാ, ഇവിടെ മുന്നോട്ട് വന്നിരിക്കൂ എന്ന് പറഞ്ഞു. അബ്ദുല്ലാഹിബിൻ മസ്ഊദിനോട് ഇരിക്കാൻ പറഞ്ഞതല്ല, അത് ഖുതുബന്റെ ഇടയിൽ ഒരു വിഷയം പറയുമ്പോൾ പറഞ്ഞൊരു വാചകമാണ്. പക്ഷേ അദ്ദേഹം നബിയിൽ നിന്ന് അത് കേട്ടപ്പോൾ അതനുസരിക്കുകയാണ്. അങ്ങനെയായിരുന്നു സുന്നത്തുകളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ അവർ കണ്ടത്. അതുകൊണ്ട് തന്നെ സുന്നത്തല്ലേ, അത് നിസാരമായി കാണേണ്ട കാര്യമല്ല. നമ്മൾ എന്ത് ചെയ്യണം, റമദാനിലെ സുന്നത്തുകൾ കൃത്യമായിട്ട് പഠിക്കുകയും അതിലൂടെ വലിയ പുണ്യങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും എന്ന് മറക്കാതിരിക്കുകയും വേണം. അപ്പോൾ റമദാനിലെ സുന്നത്തുകൾ എന്താ? ഒന്ന്, അത്താഴമാണ്. അത്താഴം കഴിക്കുക എന്നുള്ളത് പ്രബലമായ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യം, അല്ലാഹു നോമ്പ് നിർബന്ധമാക്കിയ ആദ്യഘട്ടത്തിൽ നോമ്പിൻ്റെ വിധി വേദക്കാർക്കുള്ളത് പോലെ തന്നെയായിരുന്നു. എന്നാൽ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത വൈകുന്നേരം വരെ ആഹാരപാനീയങ്ങൾ കഴിക്കാൻ പാടില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതാണ്. എന്നാൽ പിന്നീട് ഈ നിയമം ദുർബലമാക്കി. എന്താ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഫസ്ലു മാ ബൈന സിയാമിന വ സിയാമി അഹ്ലിൽ കിതാബി അകലതു സഹർ, നമ്മുടെയും വേദക്കാരുടെയും നോമ്പിൻ്റെ വ്യത്യാസമെന്ന് പറയുന്ന അത്താഴമാണ്. വേദക്കാരായ ആളുകൾക്ക് അത്താഴമല്ല, നമ്മളെന്ത് ചെയ്യണം, അത്താഴം കഴിക്കണം. അത് പ്രബലമായ സുന്നത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അൽ ബറകത്തു ഫീ സലാസത്തിൻ, മൂന്ന് കാര്യങ്ങളിലാണ് ബറക്കത്ത് എന്ന. ഒന്നേ ദഫിൽ ജമാഅ, ജമാഅത്തിലാണ്. വസ്സരീദ്, സരീദ് എന്ന് പറഞ്ഞാൽ അതൊരു പിന്നെ ഭക്ഷണമാണ്, സ്വാദിഷ്ടമായ ആ കാലഘട്ടത്തിലുള്ള ഭക്ഷണമാണ്. വസ്സഹൂർ, അത്താഴത്തിൽ ബറക്കത്തുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സംഘം, ഒരു കൂട്ടം ആളുകൾ, സത്യത്തിൻ്റെ ആളുകൾ. ആരാണോ സത്യം പറയുന്നത് അവരുടെ കൂടെ നമ്മൾ കൂടണം, സത്യത്തിൻ്റെ ആളുകളുടെ കൂടെ കൂടണം. അങ്ങനെ ജമാഅത്ത് എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ സത്യം പറയുന്ന ആളുകളാണ് കണ്ടെത്തി പഠിച്ച് അവരുടെ കൂടെ ആ ജമാഅത്തിൻ്റെ കൂടെ എന്ത് ചെയ്യണം, നമ്മൾ കൂടെ വേണ്ടത്. അതേപോലെ തന്നെ തെരീദ് എന്ന് പറഞ്ഞാൽ പല വസ്തുക്കളും പാത്രത്തിലിട്ട് അത് ഇളക്കി ഉണ്ടാക്കുന്ന പ്രത്യേക തരം ഒരു മധുര പലഹാരമാണ്, അതാണ് തെരീദ്. അതേപോലെ തന്നെ സഹൂർ എന്ന് പറഞ്ഞാൽ അത്താഴമാണ്, അതിൽ ബറക്കത്തുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത് കാണാൻ വയ്ക്കും. നബി പറഞ്ഞു, തസഹ്ഖറു ഫഇന്ന ഫിസ്സഹൂരി ബറക, നിങ്ങൾ എന്ത് ചെയ്യണം, അത്താഴം കഴിക്കണം, അത്താഴത്തിൽ ബറക്കത്തുണ്ട് എന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ പറ്റും. ഒരിക്കൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സബദത്തിലേക്ക് ഒരാൾ വരിക, ദഖൽതു അലൈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തസഹ്ഖറു ഫഖാല ഇന്നഹാ ബറകത്തുൻ ആതാകുമുല്ലാഹു ഇയാഹാ ഫലാ തദൂഹു. നബി ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അയാൾ വരുന്നത്, അപ്പോൾ നബി അയാൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇത് ബറക്കത്താക്കപ്പെട്ട ഭക്ഷണമാണ്, അതുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഈ അത്താഴം ഒഴിവാക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കാണാൻ പറ്റും. മഹാനായ അബി സഈദ് അൽഖുദരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അസ്സഹൂറു അകലതു ബറക ഫലാ തദൂഹു, പിന്നെ അത്താഴം ഒരു അനുഗ്രഹമാണ്, അതുകൊണ്ട് ഒരു വെള്ളം ഇറക്കി ഇറക്കിക്കൊണ്ടാണെങ്കിലും നിങ്ങളത് ഉപേക്ഷിക്കാതിരിക്കുക. പല ആൾക്കാരും എന്ത് ചെയ്യുന്നറിയോ, ഈ രാത്രി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നല്ലോണം ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങും, എന്നിട്ട് സുബൈൻ്റെ ബാങ്ക് കൊടുക്കുമ്പോൾ എഴുന്നേൽക്കുക, അത് പറ്റൂല. അതിൻ്റെ ഇടയിൽ അത്താഴത്തിൻ്റെ സമയമുണ്ട്, ഫജറിൻ്റെ മുമ്പ് അത്താഴം കഴിക്കണം. അത്താഴം കഴിച്ചു കഴിഞ്ഞാൽ 50 ആയത്ത് ഓതാനുള്ള സമയമുണ്ട്. സുന്നത്തായ കാര്യമാണ് അത്താഴം പിന്തിപ്പിക്കുക എന്നുള്ളത്. അത്താഴം കഴിക്കൽ സുന്നത്താണ്, അത്താഴം പിന്തിപ്പിക്കുക, പരമാവധി ബാങ്കിൻ്റെ അടുക്കലേക്കാക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. അത്താഴം പിന്തിപ്പിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാത്തു മിൻ അഖ്ലാഖിൻ നുബുവ, മൂന്ന് കാര്യങ്ങൾ പ്രവാചകത്വത്തിൻ്റെ അടയാളങ്ങളാണ്. അതിലൊന്നെന്താ, തഅജീലുൽ ഇഫ്താർ, നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കണം. വ തഅഖീറുസ് സുഹൂർ, അത്താഴം പിന്തിപ്പിക്കണം. വവദഉൽ യമീനി അല ഷിമാലി ഫിസ്സലാ, നിസ്കാരത്തിൽ എന്ത് ചെയ്യും, ഇടത് കൈയിന്മേൽ വലത് കൈ വെക്കുക എന്നുള്ളത് നുബൂവത്തിൻ്റെ പ്രവാചകന്മാരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണെന്നാണ്. അപ്പോൾ നോക്കൂ, നിങ്ങൾ പ്രവാചകന്മാരുടെ സ്വഭാവത്തിൽപ്പെട്ടതാ അത്താഴം പിന്തിപ്പിക്കുക എന്നുള്ള, പരമാവധി ബാങ്കിൻ്റെ അടുക്ക്. ഞാൻ പറഞ്ഞല്ലോ 50 ആയത്തോതാനുള്ള സമയം, ബാങ്കിൻ്റെയും ആ അത്താഴത്തിൻ്റെയും അതേപോലെ തന്നെ ബാങ്കിൻ്റെ അടിയിലുള്ള സമയം ഒരു 50 ആയത്തോതാനുള്ള സമയമാണ് ഉണ്ട.
കുൽതു കം കാന ബൈനൽ അദാനി വസ്സുഹൂർ, ബാങ്കിന്റെയും സുഹൂറിന്റെയും ഇടയിൽ എത്ര സമയം ഉണ്ടായിരുന്നു? അപ്പൊ പറഞ്ഞ എന്താ, ഖദറു ഖംസീന ആയ, 50 ആയത്തുകൾ ഓതാനുള്ള സമയം. മനസ്സിലായില്ലേ? അപ്പൊ എന്ത് വേണം, അത്താഴം കഴിക്കണം, അത് സുന്നത്താണ്. അത്താഴം പിന്തിപ്പിക്കണം, അത് സുന്നത്താണ്. ഇനി ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ, ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ് സൂചിപ്പിച്ചതാണ്, ബാങ്ക് ഒരാൾ നേരം വൈകി, ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ അയാളുടെ പാത്രത്തിലുള്ളത് എന്ത് ചെയ്യുക, അയാൾക്ക് കഴിക്കാം, അതുകൊണ്ട് പ്രശ്നമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അതേപോലെ തന്നെ മറ്റൊരു സുന്നത്താണ് നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കണം. ഇത് സ്ത്രീകളുടെ പ്രത്യേകം പറയാനുള്ളത്. സ്ത്രീകൾ പലപ്പോഴും അലംഭാവത്തോടെ കാണുന്നത് ശ്രദ്ധിക്കാത്തൊരു മേഖലയാണിത് അല്ലേ. അവരെല്ലാവരും ഭക്ഷണമൊക്കെ കഴിപ്പിച്ച് എല്ലാവർക്കും കൊടുത്ത് വിളമ്പിക്കൊടുത്ത് അവരൊക്കെ കഴിച്ചോ എന്ന് ഉറപ്പ് വരുത്തി, നിങ്ങൾ തുറന്നോ, നിങ്ങൾ തുറന്നോ എന്നൊക്കെ ചോദിച്ച് എല്ലാവരും നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കണം. കാന അസ്ഹാബു മുഹമ്മദ് സല്ലല്ലാഹി അലൈഹി വസല്ലം അസ്റഅ അന്നാസി ഇഫ്താറൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ അവരാരായിരുന്നു? അവർ നോമ്പ് തുറക്കാൻ ഏറ്റവും കൂടുതൽ ജനങ്ങളിൽ ഏറ്റവും ധൃതി കാണിച്ച ആൾക്കാരാണെന്ന് മനസ്സിലായി. അപ്പം നോമ്പ് തുറക്കാൻ എന്ത് ധൃതി കാണിക്കണം. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, അഹബ്ബു ഇബാദി ഇലാ അജലുഹും ഫിത്ര. അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ ആളുകളാരാ, സമയമായാൽ ഉടനെ തന്നെ നോമ്പ് തുറക്കുന്ന ആൾക്കാരാണ് എന്ന് ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഹദീത്തിൽ കാണാം. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ പ്രവാചകന്മാരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് മൂന്ന് കാര്യങ്ങൾ. അതിലൊന്നെന്താ, അതിലൊന്ന് തഅജീലുൽ ഇഫ്താർ എന്നാ, നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുക, അത്താഴം കഴിക്കാൻ പിന്തിപ്പിക്കുക, നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുക. അപ്പം അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്, മനസ്സിലായോ? അപ്പൊ ജനങ്ങൾ ജനങ്ങൾ നന്മയിലായിരിക്കുന്ന, എപ്പം നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുന്നിടത്തോളം കാലം ജനങ്ങൾ നന്മയിലായിരിക്കും. അപ്പൊ നോക്കൂ, നിങ്ങൾ നോമ്പ് അത്താഴം കഴിക്കുക എന്നുള്ളത് സുന്നത്താണ്, അത്താഴം പിന്തിപ്പിക്കുക എന്നുള്ളത് സുന്നത്താണ്, നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുക എന്നുള്ളത് എന്താണ്, സുന്നത്താണ്. ഇനി നോമ്പ് തുറക്കേണ്ടത് എന്തുകൊണ്ടാണ്? നോമ്പ് തുറക്കേണ്ടത് അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഗ്രിബ് നമസ്കരിക്കുന്നതിന് മുമ്പായി ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കുമായിരുന്നു. ബാങ്ക് കൊടുത്താൽ നിസ്കരിക്കുന്നതിന് മുമ്പ് ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കും. ഈത്തപ്പഴം ലഭിച്ചില്ലെങ്കിൽ ഏതാനും കാരക്കകൾ കൊണ്ട് എന്ത് ചെയ്യും, നോമ്പ് തുറക്കും. കാരക്കയും ലഭിച്ചില്ലെങ്കിൽ അവിടെ നിന്ന് അല്പം വെള്ളം കുടിക്കുമായിരുന്നു. അപ്പം നമ്മളൊക്കെ നാട്ടിൽ ഈത്തപ്പഴമൊക്കെ സുലഭമാണ് അല്ലേ, എല്ലാ സ്ഥലങ്ങളിലും കിട്ടും. അതുകൊണ്ട് തന്നെ ആ സുന്നത്ത് കൂടെ നേടിയെടുക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കുക എന്നുള്ളത് എന്താണ്, സുന്നത്താണ്. ഇനി അഞ്ചാമത്തെ കാര്യം, നോമ്പ് തുറക്കുമ്പോഴുള്ള പ്രാർത്ഥനയാണ്, അത് സുന്നത്താണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സലാത്തുൻ ലാ തുറദ്ദു ദഅവാതുഹും അസ്സായിമു ഹത്താ യുഫ്തിറ വൽ ഇമാമുൽ ആദിലു വൽ മദ്ലൂം. വിശദീകരിക്കേണ്ട ആവശ്യമില്ല. മൂന്നാൾക്കാരുടെ പ്രാർത്ഥന തള്ളപ്പെടൂല. ഒന്നേതാ, നോമ്പുകാരൻ നോമ്പ് തുറക്കുന്ന സമയത്തുള്ള പ്രാർത്ഥന, അതേപോലെ തന്നെ നീതിമാനായ ഇമാമിൻ്റെ പ്രാർത്ഥന, അക്രമിക്കപ്പെട്ടവൻ ഒരാൾ ഉപദ്രവമേറ്റു അയാൾ പ്രാർത്ഥിച്ചാൽ അള്ളാഹു സ്വീകരിക്കും. അപ്പോൾ നോമ്പുകാരനൊരു ദുആയുണ്ട്, ആ ദുആ അള്ളാഹു സ്വീകരിക്കുന്നതാണ്. അപ്പോൾ നോമ്പ് തുറന്ന ശേഷം ആ നോമ്പ് തുറക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. ഇനി നോമ്പ് തുറക്കുമ്പോഴുള്ള പ്രാർത്ഥന എന്താ, ദഹബല്ലമഉ വബതല്ലതിൽ ഉറൂഖു വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ്. ഇതാണ് സ്വഹീഹായ പ്രാർത്ഥന. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീത്താണ്, ദഹബല്ലമഉ വബതല്ലതിൽ ഉറൂഖു വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ്. ദാഹം ക്ഷമിച്ചു, പിന്നെ ഞരമ്പുകളൊക്കെ എന്ത് ചെയ്യുന്നു, നനഞ്ഞു, അള്ളാഹു ഉദ്ദേശിച്ചാൽ പ്രതിഫലം സ്ഥിരപ്പെട്ടു. ഇതാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. ചില ആൾക്കാർ അള്ളാഹുമ്മ ലക കസുംതു വ അല റിസഖിക അഫ്തർത്തു എന്ന് പ്രാർത്ഥിക്കുക, അത് സ്വഹീഹല്ല. മനസ്സിലായി? അള്ളാഹുമ്മ ലക കസുംതു വ അല റിസഖിക അഫ്തർത്തു എന്ന് പറയുന്ന പ്രാർത്ഥന സ്വഹീഹല്ല എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞ് സുന്നത്തായ കാര്യം, ഒന്ന് അത്താഴം കഴിക്കുക സുന്നത്താണ്, അത്താഴം പിന്തിപ്പിക്കൽ എന്താണ് സുന്നത്താണ്. അതേപോലെ തന്നെ നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കൽ എന്താണ് സുന്നത്താണ്. നോമ്പ് തുറക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. നോമ്പ് തുറക്കുമ്പോൾ പ്രത്യേകം ഒരു പ്രാർത്ഥന ഉണ്ട്, ദഹബല്ലമഉ വബതല്ലതിൽ ഉറൂഖു വസബതലജ്റു ഇൻഷാ അല്ലാഹ്. നോമ്പ് തുറക്കാൻ വേണ്ടി ഈത്തപ്പഴം ഉപയോഗിക്കുക എന്നുള്ളത് എന്താണ് സുന്നത്തായ കാര്യം. ഇല്ലെങ്കിൽ കാരക്ക, അതുമല്ലെങ്കിൽ എന്ത് ചെയ്യണം, വെള്ളം ഉപയോഗിച്ചുകൊണ്ട് നോമ്പ് തുറക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. ഇനി അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മറ്റുള്ളവരെ നോമ്പ് തുറപ്പിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ നോമ്പിലെ പുണ്യങ്ങളെക്കുറിച്ച് പറയാം. റമദാൻ മാസത്തിലെ പുണ്യകരമായ കാര്യങ്ങളുണ്ട്, അതിൽ ഇൻഷാല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ നോമ്പിലെ സുന്നത്തുകൾ, അതേപോലെ തന്നെ പിന്നെ നോമ്പിൽ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ,
നോമ്പിൽ അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്തത്. ഈ വിഷയത്തിൽ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ചോദിക്കുക. ഇൻഷാ അല്ലാ നമുക്കത് ക്ലിയർ ചെയ്യാം. കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് നോമ്പ് നോൽക്കുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞു മറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.